Ini adalah nama lawas saya nomor yang kalian. Tam prabadhye maheshyam ishwarane nyan pranamikkunnu. Apa? Entinlah ishwarane pranamikkunnu. Enda jahidinnya tiyana nyan abade pranamikkunnu. Anu saya. Apa? Nama lawas jodikum ambalati latti itu nama lawas bimbatte kai gubunna doinna. Adum enda ulle lala jahidinnya te dene yana. Tandri varian silpatina tande jiwa jahidinnya mnalgi ati ne yana arati gunadu. A jahidinnya mnalgunna do vere adisile yairino. Chaitanyam nalgiya dini shesham anadu endayi marunnathu bimbamayi ishwaranayi marunnathu appol chaitanyathayanu avide aaradhikkunnathu vigraha tattvam ennu parayunnathu thanne urjam swigaricha urjam nalguka athinanu vigraha tattvam ennu parayunnathu adukondaanu kshetrathinte munpil etti kazhinjal nadukide nere nilkkarathu iru vashangalilayittu nilkkanam ennu parayunnathu karanam athil ninnu varunna urjangal urjam side bhagathekku athayathu cherinjaanu സഞ്ചരിക്കുക നേരെ നിന്നാലേ അതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമില്ല അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തെയാണ് ഞാൻ അവിടെ കൈ കൂപ്പുന്നത് വിഗ്രഹത്തിന് മുമ്പിൽ കത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും തല കുനിച്ച് കൈ കൂപ്പി നിൽക്കും ഇതാണ് പുഷ്പാഞ്ജലിയിലെ തത്വം അപ്പോൾ ഇനി പറയുന്നത് ഞാനും ഈശ്വരനും തമ്മിലുള്ള ബന്ധമാണ് ഇത് മാത്രമാണ് നമ്മൾ ലക്ഷ്മണോപദേശത്തിൽ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇത് മാത്രമാണ് നമ്മൾ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണത് ഈശ്വരനും ഞാനും വേറിട്ടതല്ല ഒന്നു തന്നെ ഈശ്വരനും ഞാനും വേറെ വേറെയല്ല ഒന്നു തന്നെ അതിനാണ് അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നത് സൂചിപ്പിക്കുക അഞ്ച് തിരി എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളും അതോടൊപ്പം തന്നെ പഞ്ചേന്ദ്രിയങ്ങളുമാണ് കണ്ണ് മൂക്ക് നാക്ക് ത്വക്ക് ചെവി ഈ അഞ്ച് തിരിയിലുമുള്ളതാര അഗ്നിയാണ് അപ്പോൾ എല്ലാറ്റിനെയും ഏകീകരിക്കുന്ന ഒരു ചൈതന്യമുണ്ട് അതിനാണ് പ്രസക്തി പ്രദക്ഷിണം എന്തിനാണ് പ്രദക്ഷിണം അനേകായിരം ചിന്തകളെ ഒരു ബിന്ദുവിലേക്ക് ഭഗവാൻ എന്ന ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുക അതിനാണ് പ്രദക്ഷിണം പിന്നെയുള്ളത് ചുറ്റമ്പലം ആ ചുറ്റമ്പലത്തിൽ ഒരുപാട് വിളക്കുണ്ടാകും ആ വിളക്കിലുള്ളത് എന്താണ് ഒരേ ചൈതന്യം തന്നെ ഒരേ ഓരോ തിരിയിലുമുള്ളത് ഒരേ അഗ്നി തന്നെ ഇപ്പോൾ വ്യത്യസ്തങ്ങളായ ശരീരങ്ങളിലുള്ളത് ഒരേ ചൈതന്യം തന്നെയെന്ന് സൂചിപ്പിക്കുകയാണ് പിന്നെയാണ് ശ്രീകോവിലിനുള്ളിൽ ബിംബത്തെ കാണുന്നത് എൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തെ ഞാൻ നമിക്കുന്നു തത്വമസിയും അഹം ബ്രഹ്മാസ്മിയും അവിടെയാണ് പ്രസക്തമാകുന്നത് തത്വമസി പറയും തത് ത്വം അസി ആ ചൈതന്യം നീയാകുന്നു പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ഐക്യം അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു ഈശ്വരനും ഞാനും തമ്മിലുള്ള ഐക്യം ഈ ഐക്യം മനസ്സിലാക്കുക നാമജപം മാത്രം ഒന്ന് പറഞ്ഞ് വേഗം പറഞ്ഞ് നിർത്താം അപ്പോഴെന്താണ് ഈ നാമജപം നാമജപം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക മന്ത്രമാണ് എന്താണ് മന്ത്രം മനുതേ അനേന ഇതി മന്ത്രം എന്ന് പറയും ധ്യാനത്തിന് ഉപകരിക്കുന്നത് എന്തോ അത് മാത്രമാണ് മന്ത്രം വെറുതെ മന്ത്രം ജപിച്ചു ഒന്നും മനസ്സിൽ കാണുന്നില്ല മനസ്സിലുള്ളത് പണം ആഭരണം അങ്ങനെയുള്ള ചിന്ത മാത്രം അപ്പോഴത് മന്ത്രാവോ അല്ല ധ്യാനത്തിന് ഉപകരിക്കണം അതാണ് മന്ത്രം അപ്പോഴെന്താണ് ഈ ധ്യാനം അതിന് രണ്ട് പ്രവൃത്തികളുണ്ട് കാണുക അറിയുക കണ്ടാലും മാത്രമേ അറിയാൻ പറ്റൂ അതുകൊണ്ടാണ് കാണുക അറിയുക എന്ന് പറയുന്നത് അചിന്തിയനായ അവ്യക്തനായ ചൈതന്യത്തിന് ഓരോ രൂപം നൽകിയത് ശിവനെന്നും വിഷ്ണുവെന്നും ബ്രഹ്മാവെന്നൊക്കെ രൂപം നൽകിയത് ധ്യാനത്തിന് വേണ്ടിയാണ് പിന്നെയുള്ളത് നാമജപം നാമജപത്തെക്കുറിച്ച് പറയുമ്പോൾ കലിസന്ദരണോപനിഷത്തിന് ഒഴിച്ചു കൂടാൻ പറ്റില്ല അതിലെന്താ പറയുന്നത് ആദിപുരുഷസ്യ നാരായണസ്യ നാമോച്ചാരണ മാത്രേണ നിർദൂത കലിർഭവതി നാരദ എന്ന് ആദിപുരുഷനായ നാരായണൻ്റെ നാമം ജപിക്കൂ എന്നാൽ കലിയുഗത്തിലുള്ള പാപങ്ങൾ ഇല്ലാതാകും അപ്പോൾ നാരദൻ ചോദിച്ചു ഏത് നാമം എന്ന് തൊട്ടടുത്ത ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു നാമം ഏതാണെന്ന് എല്ലാവരും ഒന്ന് ആ നാമം ജപിക്കുക ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഒന്ന് ഉറക്കെ ജപിച്ചോളൂ നാമജപം ഉറക്കെയാണ് നടത്തേണ്ടത് ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഇപ്പോൾ തൊട്ടടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു ഇതി ഷോഡശകം നാംനാം കലി കൽമഷനാശനം നാദ പരതരോപായ സർവവേദേഷു ദൃശ്യത്തെ എന്ന് ഒരു വേദത്തിലും ഇതിനേക്കാൾ ശ്രേഷ്ഠമായ മാർഗം കാണുന്നില്ല എന്താണ് അർത്ഥം എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം ഒരാളാണ് ഈശ്വരൻ മാത്രം പിന്നെയുള്ളതാണ് നാരദൻ്റെ വളരെ പ്രസക്തമായ ചോദ്യം ഞാൻ എങ്ങനെ നാമം ജപിക്കണം എപ്പോഴും നാമം ജപിക്കണം എന്തിനാണ് എനിക്ക് നാമം ജപിക്കേണ്ടത് എന്തുകൊണ്ടാണ് എനിക്ക് അതുകൊണ്ട് എന്താ പ്രയോജനം വെറുതെ ഭഗവാന് വേണ്ടി നാമം ജപിച്ചിട്ട് കാര്യമില്ലല്ലോ ഇതാണ് നമ്മുടെ ചിന്ത അപ്പോൾ നമ്മുടെ ചിന്ത ഭഗവാന് വേണ്ടി എന്തോ കിട്ടാനാണ് നമ്മൾ നാമം ജപിക്കുന്നത് എന്നാണ് പക്ഷെ നാമജപം നമുക്ക് വേണ്ടിയാണ് അപ്പോൾ പറയുന്നു നിനക്ക് എപ്പോഴും വേണമെങ്കിൽ നാമം ജപിക്കാം യാത്ര ചെയ്യുമ്പോഴും ജപിക്കാം ശുദ്ധനായിരിക്കുമ്പോഴും ജപിക്കാം അശുദ്ധനായിരിക്കുമ്പോഴും ജപിക്കാം നാമജപത്തിന് ഇന്ന സമയം എന്ന് പറയുന്നില്ല പിന്നുള്ളത് നിനക്ക് ആത്മസമർപ്പണത്തോടെ എത്ര തവണ ജപിക്കാൻ കഴിയുമോ അത്ര തവണ ജപിക്കുക
പറഞ്ഞ പ്രയോജനം എന്ന് പറയുന്നത് മുക്തി നേടാം, പരബ്രഹ്മത്തെ അറിയാം, പരമമായ ജ്ഞാനം ലഭിക്കും. അതുകൊണ്ട് ഈശ്വരന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഇല്ല. നമുക്ക് ആ പ്രയോജനം ഇപ്പോഴും ലാഭേച്ഛയില്ലാതെ നാമം ജപിക്കുക. നമ്മളൊക്കെ എന്ത് ചൊല്ലിയാലും സഹസ്രനാമം ചൊല്ലും, അഷ്ടോത്തരം ചൊല്ലും, പിന്നെയുള്ള അഷ്ടകം ചൊല്ലും, ഉള്ള എല്ലാ നാമങ്ങളും ചൊല്ലും. അവസാനം പറയും, എന്നെ രക്ഷിക്കണേ ഭഗവാനേ എന്നും, എന്നെ രക്ഷിക്കാനായി ഞാൻ നാമം ജപിച്ചത് നായി. അപ്പോഴ് നാമജപം ലാഭേച്ഛയില്ലാതെ നടക്കണം. എന്നെ രക്ഷിക്കാൻ വേണ്ടിയോ അടുത്തുള്ളവനെ രക്ഷിക്കാൻ വേണ്ടിയോ എനിക്ക് പണം ഉണ്ടാവാനോ വേണ്ടി നടത്തേണ്ടതല്ല എന്ത് നാമജപം. മനസ്സമാധാനത്തിന് വേണ്ടി, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി നടത്തേണ്ടതാണ് നാമജപം.